സമയം രാത്രി 9 രാജ്ഞി എലിസബത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. തുടർന്ന് 4 മണിക്കൂറോളം നേരം കലാ സാംസ്കാരിക പരിപാടികളും ദീപങ്ങളുടെ വർണ്ണക്കാഴ്ചകളും അരങ്ങേറും. കേന്ദ്രപൂളിൽ നിന്നും ഇനി കേരളത്തിന് വൈദ്യുതി നൽകാനാവില്ലെന്ന് കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ പറഞ്ഞു. നിലവിൽ കേരളത്തിന് ലഭിക്കുന്ന കേന്ദ്രവിഹിതം സർവ്വകാല റെക്കോർഡാണെന്നും അദ്ദേഹം ആലപ്പുഴയിൽ അറിയിച്ചു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ സമയത്തിൽ 1 മണിക്കൂർ കുറവ് വരുത്തുമെന്ന് കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടനെ ഇറങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ VN രാജശേഖരൻ പിള്ളയ്ക്കെതിരെ CBI അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തു. SFI സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് നടക്കുന്നു. അബ്കാരി നയം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി K ബാബു പ്രതികരിച്ചു. ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പാവപ്പെട്ട പട്ടികജാതി വിഭാഗക്കാർക്ക് പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് വകുപ്പ് മന്ത്രിയുടെ നാമധേയത്തിൽ നൽകിവരുന്ന മാരക രോഗങ്ങൾക്കുള്ള ചികിത്സാ സഹായം 25,000 രൂപയിൽ നിന്ന് 1,00,000 രൂപയായും പെൺകുട്ടികളുടെ വിവാഹധനസഹായം 22,000 രൂപയിൽ നിന്ന് 50,000 രൂപയായും വർദ്ധിപ്പിച്ചു. അസാമിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഒരാഴ്ചയായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ എണ്ണം 58. AIR FM വാർത്തകൾ.